കുറ്റിയാടി വരെ ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്ഥലത്ത് കൂടിയാണോ ഇനി കൂട്ടിക്കൊണ്ടോന്നറിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കുറ്റിയാടി വരുമ്പോൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും കുറ്റിയാടി വരുമ്പോൾ ഇവർ ഓരോരോ പുതിയ സ്ഥലങ്ങളാണ് എനിക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാറ്. എനിക്ക് ഏറ്റവും അവരെ കൊണ്ട് അറപ്പിക്കണം. ഏഹ്
ഒരു ബ്രേക്കില്ലാത്തൊരു വണ്ടി നമ്മളെ ബ്രേക്ക് വരുന്നു. തീരെയില്ല ബ്രേക്ക് പിടിക്കാനായിരിക്കും ചിലപ്പോ. അത്രയും വിളിക്കുന്നേ അത്രയും ബ്രേക്ക് ഇല്ല, അത്രയും ബ്രേക്ക് ഇല്ല. അതുകൊണ്ട് എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ നടക്കുന്നത്? ഓ ഭയങ്കര സൈക്കോ മൂപ്പർ ആള്. മൂപ്പർ ഭയങ്കര സൈക്കോ. വൈദ്യുതൊക്കെ എങ്ങനെ ഇറക്കുക? ഇതിലൂടെ ാട് നമ്മൾ കണ്ടല്ലേ. ഇതിൽ വേണം ആ തെറ്റ വരെ പോയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് പോരാ. അവിടെ ആരുണ്ടോ? ഇവന്റെ വീടല്ലേ? ഇത് കിഷോർ തന്നെ ആളെ നാടാണ് കേട്ടോ. ആള് വടംവലിയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ സുന്ദരമായ ഗ്രാമത്തിൻ്റെ പേരെന്താ അറിയോ? പന്നിക്കോട്ടൂർ എന്നാണ് കേട്ടോ. പന്നിക്കോട്ടൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ കാണുന്ന പന്നിക്കോട്ടൂർ ഭഗവതി ടെമ്പിളാണ്. പുഴേൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പുഴേനെ ചേർന്നും കൊണ്ട് തന്നെയാണ് അമ്പലമുള്ളത്. പന്നിക്കോട്ടൂർ ഒരുപാട് പന്നികളുണ്ടെന്നാണ് പറയുന്നത്. ഇവരവിടുത്തെ കൃഷിയായിട്ടുള്ള കപ്പയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാനും ഇതിനൊക്കെ വേണ്ടി ഒരുപാട് പന്നികൾ കൂട്ടത്തോടെ വന്ന് നശിപ്പിക്കും പോലും. ഇവിടെ ഉള്ളവർ പറഞ്ഞ കേട്ടോ. എന്താ ഭംഗിയില്ല, ഒരു രക്ഷയില്ല. ഉരുളൊക്കെ പൊട്ടുന്ന സ്ഥലം കേട്ടോ. ഉരുളൊക്കെ പൊട്ടി വെള്ളം പാസ് ചെയ്യുന്ന സ്ഥലമാണ്. ഓ ഗംഭീരം ഗംഭീരം. അപ്പോൾ ഇവിടുന്ന് പന്നിക്കോട്ടൂരിൽ നിന്ന് ഇനിയിപ്പോൾ തിരിച്ച് കുറ്റിയാടിക്ക് ഇറങ്ങിയിട്ട് കുറ്റിയാടി നിന്ന് കോഴിക്കോടേക്ക് പോകും. അപ്പോൾ കുറ്റിയാടി വരെ ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്ഥലത്ത് കൂടിയാണോ ഇനി കൂട്ടിക്കൊണ്ടോന്നറില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കുറ്റിയാടി വരുമ്പോൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും കുറ്റിയാടി വരുമ്പോൾ ഇവർ ഓരോരോ പുതിയ സ്ഥലങ്ങളാണ് എനിക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാറ്. അപ്പോൾ അത്രയും സ്ഥലമുണ്ട് കുറ്റിയാടി കണ്ടു തീർക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ. പ്രകൃതി ഭംഗി തൂകി നിൽക്കുന്ന സ്ഥലം അങ്ങനെ തന്നെ പറയണം. മോനെ കറക്റ്റ് അവിടെ ഒരു കയറ് കെട്ടിട്ടില്ലേ.
കറക്റ്റ് അറിയാ, അതാണ് അവന്റെ സ്ഥലം. കറക്റ്റ് അതാണ് പൊന്തി കേട്ടോ. ഇങ്ങനെ പോണോന്നുള്ളത് ഇവിടെ കളിച്ചു വന്നല്ലേ, അതൊന്നും അറിയാണ്ടിരിക്കും. ഇപ്പൊ കട്ട് കിട്ടിയില്ല. അവര് അവിടുന്ന് നീന്തിയിട്ട് അപ്പുറത്തെ കാട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് എന്നിട്ട് അപ്പുറത്ത് വരും, എന്നിട്ട് അതിലേ കൂടി തിരിച്ച് ചാടുവരും. ഇപ്പൊ രണ്ടാൾക്കാരുണ്ട് അപ്പുറത്ത്, ഒരാളോ വരുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. എന്താ കീടിനെ സ്പോട്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാട്ടോ. വന്നിക്കോട്ടൂര് നല്ല സ്ഥലം. വന്നിക്കോട്ടൂരിന്ന് പോവാണ്. ഫുള്ള് ചളിയാണ്. എന്റെ പേര് എന്റെ പേരെന്തിനി കുട്ടി ശരിക്കുള്ള പേര് അറിയോ? ജിത്ത് അല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണണോ? എന്റെ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാ കേട്ടോ. പന്നിക്കോട്ടൂരിന്ന് പോവാണ്. കുറ്റിയാടിക്ക് ഇറങ്ങി. കുറ്റിയാടിക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? ഫുള്ള് റംബൂട്ടാണോ കേട്ടോ.
ഇതിങ്ങനെ ഇരിക്കുമോ? ഇത് പുള്ളോരെ പറമ്പല്ല, ഇതിനകത്ത് പുള്ളി സാധനം തന്നെയാ, റെമ്പുട്ടാൻ തന്നെയാ. പിന്നെ താഴോട്ട് എത്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഇതാണ് പറയുന്നത്, ആപത്ത് കാലത്ത് ദൈവത്തെ വെച്ച ആപത്ത് കാലത്ത്, അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ, അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്. രണ്ട് പോയ ഒന്നാവുക. ആ ഇതിൽ കൂടെ അല്ലേ? ആ ഓക്കെ ഓക്കെ. ആ പിന്നെ ഒന്ന് അവിടെയാണ് അല്ലേ? ഇതിവിടെ പഴയ ഉണ്ടായിരുന്നു പോലെ. അപ്പൊ എങ്ങനെയാ വഴി ഇവിടുന്ന് അങ്ങോട്ടേക്കോ? ഏ ഇത് മുകളിൽ അപ്പൊ ഇങ്ങനെ ഇതിന്റെ മുകളിൽ കൂടെ ഇവിടുന്ന് ഇങ്ങനെ പോലെ അല്ലേ? പിന്നെ പാലം വന്നിട്ടു, പിന്നെ അതിന് ശേഷം വന്നാണ് ഇത്. പണ്ടത്തെ കാലത്ത് ഒരു ഫൗണ്ടേഷൻ വരെ വേസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ റോഡ് അപ്പൊ എവിടെയെന്ന് കിട്ടുന്നറിയോ? ആ നമ്മൾ ടെന്റ് ഇട്ടതാണ് അല്ലേ? അതിന്റെ വണ്ടി വെക്കുന്നില്ല നമ്മള്, അത് കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ നമ്മള് കാട് വരെയുള്ള കണ്ടുവരുന്നുണ്ട്. അതിങ്ങോട്ട് ലേശം തിരുത്തോടെ ആടി ആ സൈഡിൽ കൂടി എനിക്ക് ഈ റോഡ് വന്നതിന് ശേഷം ലേശി വെച്ച് വാരി നല്ല വാരി തീർത്തെത്തിന് കെട്ടിനെടുക്കും. കൂലി തന്നെ ഒന്നും കൂടിയല്ലേ? ആ പാറേനെ മുകളിൽ കൂടെ പൂഴി പോകുന്നുണ്ട് പോലെ, ഒരു ബ്ലാക്ക് കളറിൽ ആണോ? പൂഴി മാത്രം തരിച്ചു പോകുന്ന മതി. നമ്മൾ ഇതിലെയാണ് കേട്ടോ നമ്മൾ പോയത്. നമ്മൾ ഈ വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയി, നമ്മൾ എന്നിട്ട് ഈ വഴിക്ക് നമ്മളിങ്ങോട്ട് തിരിച്ചു വന്ന്. നമ്മൾ കയറി ആ പാലൊക്കെ തോടും അവിടെ പോയി. അതാ അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം, ലോക്ക്ഡൗണിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഒരു ഓൾമോസ്റ്റ് ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതെന്നോ. ഓ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഭയങ്കര തോന്നുന്നു. അടിപൊളി യാത്രയാണോ? ചെറിയ യാത്രയാണെങ്കിൽ പൊളി സ്ഥലമാണോ? കൈപോത് ചെമ്പറോടെയല്ലേ? ചെമ്പനോട ഗ്രാമപഞ്ചായത്ത്.
അപ്പൊ ചെമ്പനോടെയും കുട്ടിയാടിയും ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ ഈ ആഴ്ച ഞാൻ പങ്കുവെച്ച്. അപ്പോ ഈ ആഴ്ചയിൽ ഇപ്പൊ ഉള്ള വീഡിയോസ് നമ്മൾ നോർമലി ഇപ്പൊ ലോക്ക്ഡൌണിന് ശേഷം എവിടെയും ഇറങ്ങാൻ പറ്റില്ലല്ലോ. ലോക്ക്ഡൌൺ കാരണം നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റില്ല, ലോക്ക്ഡൌണിന് ശേഷമല്ല, ലോക്ക്ഡൌൺ കാരണം നമുക്കിപ്പോ എങ്ങോട്ടും ഇറങ്ങാൻ പറ്റാതെ ഒരു ഒന്നൊന്നര മാസത്തോളം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഒന്നര മാസം കഴിഞ്ഞുള്ള ഫസ്റ്റ് വീക്കെൻഡാണ്. അപ്പോൾ ഫസ്റ്റ് വീക്കെൻഡ് വന്ന് കുറ്റിയാടി എന്നുള്ള സ്ഥലമാണ്, കുറ്റിയാടി ഇത് ചെമ്പനോടാന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിലും നല്ലൊരു അടിപൊളി പ്ലേസ് ആയിട്ട് നമുക്ക് വീണ്ടും വേണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. ഏട്ടാ ഏതാ പാലോ, ഇതേതാ സ്ഥലത്തിന്റെ പേരെന്താ? അന്തോരം മഞ്ഞാട്ടോ, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഗംഭീരമുണ്ട്.